ഒരു യഥാർത്ഥ ദൈവപൈതൽ സ്വർഗസ്ഥ പിതാവിന്റെ മകനാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നല്ലവരുടെ മേലും നീതികെട്ടവരുടെ മേലും എന്നെ സ്നേഹിക്കുന്നവരുടെ മേലും എന്നെ വെറുക്കുന്നവരുടെ മേലും എന്നെ ഉപദ്രവിക്കുന്നവരുടെ മേലും ഒരുപോലെ നമ്മുടെ പ്രകാശം നീതി സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം പരത്തുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ആരായിത്തീരാൻ പറ്റുന്നത്, നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ പുത്രന്മാർ ആയിത്തീരുവാൻ കഴിയുന്നത്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. അതെവിടെ അറിയുന്നത്? കർത്താവിന്റെ സൽഗുണപൂർണത നമ്മൾ വെളിവാകുന്നത് അവന്റെ സ്നേഹത്തിലാണ്. കാര്യം പശ്ചാത്തലം അതാണ്, സ്നേഹത്തിലാണ്. അവനെപ്പോലെ സൽഗുണപൂർണരാകുവാനുള്ള മാർഗം എന്താണെന്നറിയാമോ? സ്നേഹത്തിൽ മുതിർന്നു വരുമ്പോഴാണ് നമ്മൾ സ്വർഗസ്ഥ പിതാവിനോട് അനുരൂപരാകുന്നത്. ബാക്കി ഒരു കാര്യത്തിനുമല്ല, സ്നേഹത്തിൽ. ഇഫ് യു ക്യാൻ ലവ് പീപ്പിൾ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, യു ആർ സഡൻലി ഗ്രോയിങ് ഇൻ ടു ദ പെർഫെക്ഷൻ ഓഫ് യുവർ ഹെവൻലി ഫാദർ. ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ സ്വർഗസ്ഥ പിതാവിന്റെ പെർഫെക്ഷനിലേക്ക്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. സൽഗുണപൂർണതയിലേക്ക് നയിക്കപ്പെടുന്നത് എപ്പോഴാണ്? വെൻ വി സ്റ്റാർട്ട് ലവിംഗ് വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ മാത്രം ചില ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ഇളക്കുന്ന ഒരു പതിവ് നമുക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷേ ദൈവവചനം ശ്രദ്ധിക്കുമ്പോഴും അങ്ങനല്ല, ദൈവവചനം വായിക്കുമ്പോഴും അങ്ങനല്ല. അതിന്റെ ഓരോ വാക്കുകളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള എന്താണ് എന്റെ ഉളി, ചിസ്ലിംഗ്, ചിസ്ലിംഗ് എന്താ നമ്മൾ പറയുന്നത്, അതിന് എന്താ ഉളിയാണ്, കൊത്തുളി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കൊത്തുളി ഓരോ വേദപുസ്തക വാക്കുകളിലും കർത്താവ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ കൊത്തിപ്പണിയുന്ന, കൊത്തുളി എന്ന് പറയുമ്പോൾ അതാണല്ലോ അർത്ഥമാക്കുന്നത്. ഒരു ഒരു പ്രതിമ നിർമ്മിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അവന്റെ കൊത്തുളി കൊണ്ട് രൂപം വരുത്തുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപരാകുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൊത്തുളികളാണ് അവന്റെ വചനമൊക്കെ. നമ്മളെ ചിസിൽ ചെയ്ത് കളയാൻ, അവന്റെ സ്വഭാവത്തോട് അനുയോജ്യമല്ലാത്തതിനെല്ലാം ചെത്തിക്കളയാനായിട്ട് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹാബേലിന്റെ കാര്യം, അതേപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം, അത് ശരിക്കും ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായി യേശു ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടിട്ടില്ലാതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ടുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത്. അവർ ഈ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു, അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞതൊന്നും എനിക്ക് വലിയ അത്ഭുതം തോന്നിട്ടില്ല. നമ്മൾ പറയും പഴയ നിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ അവരൊക്കെ ഹാബേലിന്റെ രക്തത്തിന്റെ പ്രശ്നം, അവൻ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചു അല്ലേ, അല്ലെങ്കിൽ കയ്യനോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോ പഴയ നിയമ വിശുദ്ധന്മാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ 137-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 7-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നതായ വ്യക്തികൾ ഈ ബാബിലോണിലുള്ള ആളുകളോട് അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നത് അവിടെയാണ്. Verse 7-9, 7-9 വാക്യങ്ങൾ, ഇടിച്ചു കളവിൻ, അടിസ്ഥാനപരേതന ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ് ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ, നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ആരാ ഇത് പറയുന്നത്? പ്രവാസത്തിൽ ഇരിക്കുന്ന യഹൂദ ജനതയാണ് അവര്. 137-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ബാബേൽ നദിയുടെ തീരത്തിൽ നിന്ന് ഞങ്ങൾ കരഞ്ഞു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ വൃക്ഷം അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങളുടെ വീണകളൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടു. അപ്പോൾ ബാബേൽ നിവാസികൾ വന്നിട്ട് ചോദിക്കുകയാണ് പ്രവാസികളോട്, നിങ്ങൾ എന്തെങ്കിലും കരഞ്ഞോണ്ടിരിക്കുന്നത്? ഇവിടെ നല്ല സൗകര്യമല്ലേ, സുഖമല്ലേ? ശരിയാണ്, യെരുശലേമും ബാബിലോണും നമ്മൾ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോഴിക്കോടും കാലിഫോർണിയയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഉണ്ട്. കോഴിക്കോട്ടിൽ നിന്ന് ഒരാളെ കാലിഫോർണിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നൊരു കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്റെ കോഴിക്കോട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരുന്നാൽ എത്ര അവിടെ ഇരുന്നിരിക്കും. നീ എന്തോടാ ഈ കാണിക്കുന്നത്? എന്തൊരു മണ്ടത്തരമാ, കോഴിക്കോട് എവിടെ കിടക്കുന്നു, കാലിഫോർണിയ എവിടെ കിടക്കുന്നു, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കും അല്ലേ. നോർമലി ഇതുപോലെയാണ് ബാബേൽ നിവാസികൾ വന്ന് ചോദിക്കുന്നത്, എന്തോടെ യെരുശലേമിനെ ഓർത്ത് ഇത്രമാത്രം കരയാൻ? നീ വന്നിരിക്കുന്നത് ബാബേലല്ലേ, നീ ബാബിലോൺ ഒന്ന് നോക്ക്, അതിന്റെ മഹത്വം ഒന്ന് കാണ്. പക്ഷെ അവര് പറഞ്ഞു എനിക്ക് ഈ മഹത്വം ഒന്നും കാണണ്ട, സിയോനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചില്ല. അവര് പറഞ്ഞു നീ ഒരു സന്തോഷത്തിന്റെ ഒരു സ്തോത്രഗാനം പാട്, കർത്താവ് നിങ്ങളെ ആ കോഴിക്കോട്ട് നിന്ന് രക്ഷപ്പെടുത്തി കാലിഫോർണിയയിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് നിങ്ങളൊന്ന് സ്തുതിച്ചേ. നമ്മളാണെങ്കിൽ സ്തുതിച്ചോളൂ, നമുക്ക് അതേ ഉള്ളു സ്തുതി. ആകപ്പാടെ ഇവിടെ നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടങ്ങ് പോകുമ്പോഴാണ് നമ്മൾ സ്തുതി മുഴുവൻ വരുന്നത്. അവർ പറയുന്നത് അതല്ല, ഇല്ല എന്റെ കോഴിക്കോട് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ യെരുശലേമിനെ മറന്നുപോയാൽ
എന്റെ വലം കൈ മറന്നു പോകട്ടെ, എരിശിലേമിനെ ഞാൻ ഓർക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. കാര്യം അവർക്ക് എരിശിലേം അത്രയ്ക്കും വലിയൊരു പാഷനായിരുന്നു. എന്നിട്ട് അവര് പറയുന്ന കാര്യം എന്താണ്, ബാബേലെ നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നീ ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്ന ഒരു ഭാഗ്യവാൻ. ഈ പ്രതികാരത്തിന്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അതവർ പറയുന്നത് അവരുടെ ഇഗ്നറൻസിൽ നിന്നാണ്. എന്ത് ഇഗ്നറൻസ്? അവരാരും കാൽവറി ക്രൂശിലെ സ്നേഹം കണ്ടിട്ടില്ലല്ലോ. കാൽവറി ക്രൂശിന്റെ ദർശനം ഉണ്ടായവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. നമ്മള് രണ്ടു ദിനം വൃത്താന്ത പുസ്തകം 24 അധ്യായമാണല്ലോ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 24 അതിന്റെ 20 മുതൽ 24 മുതലുള്ള വാക്യങ്ങൾ. എന്നാലേ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സെഖര്യാവിന്റെ മേൽ വന്നു, അവൻ ജനത്തിനെതിരെ നിന്ന് അവനോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് തന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യഹോയാദ പുരോഹിതനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോവാശ് രാജാവിനെ എന്റെ ജീവൻ രക്ഷിച്ച് അവനെ വളർത്തിക്കൊണ്ടുവന്നത്, അവന്റെ സഹോദരിയുടെ മകനാണ്. എന്നാൽ ഈ രാജാവ് അവന്റെ ജീവിതത്തിൽ ഈ പുരോഹിതൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഓർക്കാതെ സെഖര്യാ പ്രവാചകൻ യഹോയാദ പുരോഹിതന്റെ മകനാണ്, സെഖര്യാവിനെ എന്ത് ചെയ്തു? സെഖര്യാ പ്രവാചകന്റെ പ്രവചനത്തെ കണക്കാക്കാതെ രാജാവിന്റെ കൽപ്പന പ്രകാരം, നോക്ക്, രാജാവ് കൽപ്പന കൊടുത്തു, തന്റെ ജീവൻ രക്ഷിച്ച യഹോയാദ പുരോഹിതന്റെ മകനെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. സെഖര്യാ പുരോഹിതൻ പറയുന്ന കാര്യം എന്താണ്? ജസ്റ്റ് വൺ തിങ്, എന്താ? യഹോവ നോക്കി ചോദിച്ചോളട്ടെ, ദൈവം നിന്നോട് ചോദിക്കാതിരിക്കത്തില്ല. ഇതാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം. സെഖര്യാ പുരോഹിതൻ അല്ലെങ്കിൽ സെഖര്യാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതിൽക്കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം യഹോവയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ആണിയടിക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന യേശുവിന്റെ ദർശനം ആർക്കുണ്ടായിട്ടില്ല? സെഖര്യാ പുരോഹിതന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ സ്റ്റോറികൾ പറഞ്ഞിട്ട് അവര് ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ കുഴപ്പമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം അവരുടെ ദർശനത്തിന് അത്രയുമേ വ്യാപ്തിയുള്ളൂ, അവരുടെ വെളിപ്പാടുകൾ ആ ഒരു നില മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. യേശുവിന്റെ ദർശനം കിട്ടിയ ഒരു വ്യക്തിക്ക് കാൽവറി ക്രൂശിൽ പിടയുമ്പോഴും ക്രൂശിച്ചവരോട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ ദർശനം ലഭിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം തോന്നുന്നത് സ്വാഭാവികമല്ല. പഴയ നിയമത്തിനത് സ്വാഭാവികമാണ്, പക്ഷെ ഇന്നത് സ്വാഭാവികമല്ല. എന്തുകൊണ്ട് സ്വാഭാവികമല്ല? കാലഘട്ടത്തിന്റെ വ്യത്യാസമല്ല പ്രത്യുത, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് അല്ലെങ്കിൽ വെളിപ്പാടിന്റെ വ്യത്യാസമാണ്. നമ്മൾ പറയും പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ ആയത്? ചില ആളുകളെല്ലാം പറയുന്നു പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ അല്ല. സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ എന്തുകൊണ്ടല്ല? കാരണം പുതിയ നിയമത്തിൽ നമുക്കൊരു വലിയ വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. എന്ത് വെളിപ്പാട്? ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മള് മത്തായിയുടെ സുവിശേഷം 6:14 വാക്യം വായിക്കുമ്പോൾ ഇതേപോലെ തന്നെ പാപക്ഷമയെ കുറിച്ചുള്ള ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. 6:14 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രിയുള്ള ഈ ഭാഗമൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ പാപക്ഷമയുടെ, നമ്മൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മൾ ക്ഷമിക്കുന്നവന്റെ കരുണയിലാണ്. പക്ഷേ കരുണ കാണിക്കുന്നവനായ കർത്താവ് നമ്മൾ അതേ കരുണ മറ്റുള്ളവരോട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. തന്നെ നമ്മളെല്ലാം ക്ഷമിച്ചേച്ച് ചെന്നപ്പോഴല്ല കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്, അത് നിങ്ങൾ തിരിച്ചറിയണം അല്ലേ. ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളോട് ക്ഷമിച്ചതിന് ശേഷം ചെന്നപ്പോഴാണോ കർത്താവിനോട് പറഞ്ഞത് ശരി എല്ലാവരോടും ക്ഷമിച്ചിട്ട് നീ വന്നല്ലോ കൊള്ളാം,
ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നാ പിന്നെ നിന്റെ പാപങ്ങളെ ഞാനും ക്ഷമിച്ചേക്കാമെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല, നമ്മൾ ക്ഷമിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും നിലനിൽക്കെ തന്നെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. പക്ഷേ നമ്മളോട് കർത്താവ് കാണിച്ച ക്ഷമ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ചില്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ ക്ഷമ നിരസിക്കപ്പെടും, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാലും ഞാൻ ക്ഷമിക്കണം എന്ന് 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തൻ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാതിനാൽ അവന്റെ യജമാനൻ അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വന്ന് അവനെ നമസ്കരിച്ചു, യജമാനനെ ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവൾ അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുപോൾ അവനെ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചത് അവന്റെ കൂട്ടുകാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും അവന്റെ യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവന്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്വനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഈ വേദഭാഗം ആത്മാർത്ഥതയോടെ വായിച്ച് പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ എത്ര പേരുണ്ട്? പത്രോസ് വന്ന് ചോദിക്കുകയാണ്, എന്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? നമ്മളെല്ലാം കണക്ക് നോക്കി ക്ഷമിക്കുന്നവരാണ്. നമ്മൾ പറയുമല്ലോ, 2 പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. ഇത് ബിബ്ലിക്കൽ അല്ല, ഇത് വേദപുസ്തകത്തിന്റെ ഒരു സിസ്റ്റം അല്ല. വേദപുസ്തകത്തിന്റെ സിസ്റ്റം എപ്പോഴും ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേദപുസ്തകത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തല്ല, 2 പ്രാവശ്യം ക്ഷമിച്ചോ 3 പ്രാവശ്യം ക്ഷമിച്ചോ എന്നുള്ളതല്ല, ക്ഷമിക്കുന്നതല്ല വേദപുസ്തകത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സി, എത്ര വട്ടം, 7-70 വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 490 പ്രാവശ്യം എണ്ണിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ അർത്ഥം നിന്റെ സഹോദരൻ എപ്പോൾ നിന്നോട് പിഴച്ചാലും നിനക്ക് ക്ഷമിക്കാനേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയത്തില്ല. അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യം വേദപുസ്തകത്തിന്റെ നിഘണ്ടുവിലില്ല. നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ വാസ്തവം പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല, സംഭവിക്കാനുള്ളത് നമുക്ക് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ക്ഷമിച്ചില്ലേ, അവൻ എന്നാ പറ്റാനാ? പക്ഷെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ തടവറയിലാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട്, When you forgive somebody, you are releasing a person. You, yourself. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളൊരു തടവുകാരനെ റിലീസ് ചെയ്യുകയാണ്, തടവുകാരനെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ശരിയാ, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അവൻ എന്റെ തടവിലാണ്. അല്ല, അവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് റിലീസ് ചെയ്യുന്നത്. കാരണം ക്ഷമിക്കാത്രത്തോളം കാലം നിങ്ങൾ തടവുകാരനാണ്. നമ്മൾ ആരോട് ക്ഷമിക്കുന്നോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നോ അവനല്ല തടവുകാരൻ. ആരാണ് തടവുകാരൻ? നമ്മൾ തന്നെയാണ് തടവുകാരൻ, നമ്മളാണ് തടവിൽ. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായ യാഥാർത്ഥ്യം. ഇവിടെ കർത്താവ് പറയാണ്, ഈ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്ത്, 2 ദാസന്മാരുടേതായിട്ടുള്ള ഒരു ചരിത്രം. ഒരു അവിടെ പറയുന്നത്, കണക്ക് നോക്കിയപ്പോൾ രാജാവിനോട്, അവിടെ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്, അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷെ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോടി രൂപയാണ്. 100 കോടി, ഒന്നും രണ്ടുമല്ല, 100 കോടി രൂപ കടംപെട്ടവനായ ഒരു മനുഷ്യൻ. അവനെ പെട്ടെന്ന് നീ കടം വീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, നിന്റെ ഭാര്യയെ മക്കളെയൊക്കെ വിറ്റിട്ടാണ് എങ്ങനെ വേണ്ടത് എന്റെ കടം വീട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് പറയുന്നു, യജമാനൻ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാമെന്ന്. തന്നു തീർക്കാമെന്ന് പറഞ്ഞു ഇവനെ കൊണ്ട് വല്ലതും തന്നു തീർക്കാൻ പറ്റുമോ? കാര്യം കൊടുത്തു വീട്ടാൻ പറ്റാത്തതായ കടമാണ് ഇവൻ കടംപെട്ടിരിക്കുന്നത്.
കൊടുത്തു വീട്ടാൻ പറ്റാത്തതായിരിക്കണം. അവന്റെ ജീവിതത്തിൽ അവൻ എത്ര അധ്വാനിച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന് നമ്മൾ കടമ്പെട്ടിരിക്കുന്നത് കൊടുത്തു വീട്ടാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. കൊടുത്തു വീട്ടാൻ കഴിയാത്തതായ വലിയ കടം. യജമാനൻ മനസ്സിൽ തോന്നിട്ട് പറഞ്ഞു, ശരി ഞാൻ കടം ഇളച്ചു തന്നിരിക്കുന്നു. ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ തന്നു വീട്ടാമെന്ന്. തന്നു വീട്ടാൻ പറ്റത്തില്ലെന്നുള്ള അവൻ അറിയാം. അത് ചോദിക്കുന്നുമില്ല, യജമാനൻ ചോദിക്കുന്നില്ല എത്ര നാൾ കൊണ്ട് തന്നു വീട്ടാമെന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. കാര്യം യജമാനൻ അറിയാം ഇവനെ കൊണ്ട് ജന്മം ചെയ്താൽ ഇത് തന്നു വീട്ടാൻ കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് യജമാനൻ അവന്റെ മുഴുവൻ കടങ്ങളെയും ഇളച്ചു കൊടുത്തു. അവൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് എന്താ അവന്റെ കൂട്ടുദാസൻ എത്രയാണ്? 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ എന്ന് കൂട്ടിക്കും മാക്സിമം. 100 കോടി എവിടെ കിടക്കുന്നു? 10,000 രൂപ എവിടെ കിടക്കുന്നു? 100 കോടി കടംപെട്ടവൻ അത് മുഴുവൻ ഇളച്ച് കിട്ടിയിട്ട് 10,000 രൂപ കടക്കാരന്റെ അടുത്ത് ചെന്ന് അവനോട് ഇപ്പം എന്റെ കടം വീട്ടിൽ തരണമെന്ന് പറയാണ്. കർത്താവ് ഇവിടെ പറയുന്ന കർത്താവിന്റെ വാക്കുകളുടെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള കടം ഒരിക്കലും ഇളച്ചു വീട്ടാൻ കഴിയാത്തതാണ്. പക്ഷെ മനുഷ്യനോടുള്ള നിങ്ങൾ ഒരു മനുഷ്യൻ നിങ്ങളോട് കടംപെട്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും 10,000 രൂപ പോലെ ഉള്ളൂ. അതൊന്നും വലിയൊരു ആനക്കാര്യമല്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച അല്ലെങ്കിൽ കർത്താവിന് നിങ്ങൾ കടംപെട്ടതുമായി തട്ടിച്ചു നോക്കിയാൽ 100 കോടിയും 10,000 തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നമുക്കെതിരെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നതും നമ്മൾ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തതും തമ്മിൽ ആലോചിച്ചു നോക്കിയാൽ. പക്ഷേ ഞാൻ തന്നു വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല, അവനെ പിടിച്ച് ജയിലിലാക്കി. നോക്ക്, അവനെ പിടിച്ച് ജയിലിലാക്കി. ഇത് അവന്റെ കൂട്ടുകാരി എന്നിട്ട് പറഞ്ഞു, 100 കോടി ക്ഷമ ഇളച്ചു കൊടുത്തവനായ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴ് ഒരു 10,000 രൂപ കടമ്പെട്ട ഒരുത്തനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. അവന് എന്ത് ചെയ്യുന്നു, ഈ ദാസനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ഇനി നീ ഈ പണം തന്നു വീട്ടിട്ട് പുറത്തു പോയാൽ മതിയെന്ന്. ഒരിക്കൽ ക്ഷമിച്ചതല്ലേ, ഒരിക്കൽ ഈ യജമാനൻ ക്ഷമിച്ചതല്ലേ? അതെ. ഈ ക്ഷമയ്ക്ക് വല്ല കണ്ടീഷനും വെച്ചോ? ഇല്ല. പക്ഷേ ഒരു കണ്ടീഷനും വെക്കാതാണ് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചതെങ്കിലും നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിച്ചു തന്നത് നള്ളിഫൈ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കപ്പെടും, അത് വ്യർത്ഥമായി പോകുമെന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത്.